ഫാദർ കാപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമി സൂക്തത്തിൽ നിന്ന് ഏതാനും വരിക. അല്ലയോ ഭൂമി നിന്റെ ഉടലിന്റെ ആഴങ്ങളിൽ നിന്ന് നിന്റെ മർമ്മകേന്ദ്രത്തിൽ നിന്ന് നിന്റെ നാഭീസ്ഥാനിന്ന് ഉത്ഭവിക്കുന്ന ജൈവശക്തികൾ ഞങ്ങളിലേക്കു പകരൂ. ഞങ്ങളെ സമ്പൂർണ്ണ നിരാമയരാക്കൂ. അല്ലയോ ഭൂമി നിന്റെ ഉടലിന്റെ ആഴങ്ങളിൽ നിന്ന് നിന്റെ മർമ്മകേന്ദ്രത്തിൽ നിന്ന് നിന്റെ നാഭീസ്ഥാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജൈവശക്തികൾ ഞങ്ങളിലേക്കു പകരും. ഞങ്ങളെ സമ്പൂർണ്ണ നിരാമയരാക്കൂ. ഭൂമിയാണെന്റെ ജനനി, ഞാൻ ഭൂമി തനയനും വർഷദായകനാണെന്റെ താരൻ. അവൻ ഞങ്ങളിൽ ആശിസ്സുകൾ ചൊരിയത്തെ. നിന്നിൽ നിന്ന് പിറവി കൊണ്ട ജീവികൾ നിന്റെ മുകളിൽ ചരിക്കുന്നു. നിന്നിൽ നിന്ന് പിറവി കൊണ്ട ജീവികൾ നിന്റെ മുകളിൽ ചരിക്കുന്നു. ഇരുകാലികളും മുക്കാലികളും നാൽക്കാലികളുമായ സമസ്ത ജീവികളെയും നീ സംവഹിക്കുന്നു. അല്ലയോ ഭൂമി, പഞ്ചമാനവ വംശങ്ങളും നിന്റേതാണ്. ആ അനശ്വര ഗണങ്ങളിൽ ഉദയാകാൻ തന്റെ കിരണങ്ങളുടെ അനശ്വര തേജസ്സുകൾ ചീന്തുന്നു. സസ്യങ്ങളുടെ മാതാവും സർവത്തിൻ്റെയും ജനനിയും അചഞ്ചലയും വിദൂര വിസ്തൃതയും സ്വർഗീയ നിയമങ്ങളാൽ പുലരുന്നവളുമായ ഭൂമി കൃപാവതിയും കൃത്യയുമാണ്. എന്നെന്നും അവളുടെ വശത്തിൽ നിവസിക്കാനും സ്വച്ഛന്ദം വ്യാപരിക്കാനും നമുക്കിടവരട്ടെ. ധീരോദാത്തയായ കാഞ്ചനവശസ്സായ ഈ ഭൂമിയെ ഞാൻ നമിക്കുന്നു. ധീരോദാത്തയായ കാഞ്ചനവശസ്സായ ഈ ഭൂമിയെ ഞാൻ നമിക്കുന്നു. ഈ ഭൂമിയെ ഞാൻ നമിക്കുന്നു. ഇനിയും കാപ്പനച്ഛന്റെ വാക്കുകൾ. സംബോധവും അബോധവുമായ പ്രകൃതിയിൽ മാംസം ധരിച്ചാണ് ദിവ്യത നമുക്ക് പ്രത്യക്ഷമാവുക. അതിനാൽ ദിവ്യതയുടെ പ്രതീകവും പാർപ്പിടവുമായി ഭൂമിയെ ഉയർത്തി കാട്ടേണ്ടിയിരിക്കുന്നു. ഭൂമിയെ കീഴടക്കേണ്ട ഒരു വസ്തുവായിട്ടല്ല നമ്മുടെ അമ്മയായി കാണണം. നാമാവട്ടെ വചനമായ മാംസമാണ്, അറിയാനും സ്നേഹിക്കാനും പ്രാപ്തി നേടിയ ധൂളിയാണ്.